Mumbai ഭീകരാക്രമണത്തിന്റെ രണ്ടാമത് വാർഷികം കേരള പ്രദേശ് ഗാന്ധി ഉപമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ ഭീകരവിരുദ്ധ ദിനമായി ആചരിച്ചു. ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കണ്ടോൺമെന്റ് ഗവൺമെന്റ് ടിടിഐയിൽ കേരള പ്രദേശ് ഗാന്ധി ഉപമണ്ഡലം സംസ്ഥാന ചെയർമാൻ അയത് സുദർശനൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ലഹരിക്ക് അടിമപ്പെടാതെ ഗാന്ധിയൻ ദർശനത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി വളർന്നു വരുന്ന തലമുറയെ ഗാന്ധിയൻ ആശയഗതിക്ക് അധിഷ്ഠിതമായി വളർത്തിക്കൊണ്ട് വരുവാനും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി വിന്യസിക്കുവാനുമുള്ള പ്രേരക ഘടകമായി നിലകൊള്ളുവാൻ ഉതകുമാറുള്ള ഗാന്ധിയൻ പ്രചാരകർ സംസ്ഥാനത്ത് അന്യം നിന്നു പോയിരിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം കൈവരിച്ച ആ മഹത്വജിയെ കുറിച്ച് നമ്മുടെ മകത്തായ ഒരു ശാസ്ത്രജ്ഞൻ ഐസി അദ്ദേഹം പറയുണ്ടായി, നമ്മുടെ ഈ മഹാപ്രജിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനി വരുന്ന ഒരു 100 വർഷം പിന്നിടുമ്പോൾ ഈ രക്തവും മജ്ജയും മാംസവും ഉള്ള ഒരു മഹാപ്രജി ഈ രാജ്യത്തെ സമാധാനത്തിന്റെ ദേവദൂതനായി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ വളർന്ന തലമുറ വിശ്വസിച്ചത് വരില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ടിടിഐ പ്രിൻസിപ്പൽ വി ശൈലജ അധ്യക്ഷത വഹിച്ചു. മുംബൈ ഭീകരാക്രമണത്തിൽ ധീരരക്തസാക്ഷികളായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹേമന്ത് കർക്കരെ, വിജയ് സലാസ്കർ, അശോക് എം കാങ്ങെ, തോമസ് മുരുകൻ, അനീഷ് പ്രഭു എന്നിവരുടെ സ്മരണയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. കൊല്ലം ഗവൺമെന്റ് ടിടിഐ അധ്യാപകരായ ഇ ടി സജി, ബി ജയബാബു, ശശിധരൻ നായർ, കേരള ഫ്രീഡം ഫൈറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി വേലുക്കുട്ടി, ചന്ദനത്തോപ്പ് നിസാമുദ്ദീൻ, യഹിയ എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. വന്ദേ മാതരം.